தனியா வருது, தனியா அங்கிட்டு போகுது. ഇടുക്കി ശാന്തൻപാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളി സ്ത്രീ മരിച്ചു. കോരംപാറ സ്വദേശിനി വിമല ചിരഞ്ജീവിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജൂലൈ 21 ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. മറ്റ് തൊഴിലാളി സ്ത്രീകൾക്കൊപ്പം സ്വന്തം കൃഷിയിടത്തിൽ ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും വിമല കാട്ടാനയുടെ കയ്യിൽ അകപ്പെടുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും മൂടൽ മഞ്ഞും ഏലച്ചെടികളുടെ മറവും കാരണം കാട്ടാന നിന്നിരുന്നത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകട കാരണം. ആക്രമണത്തെ തുടർന്ന് വിമല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തൊഴിലാളികൾ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ശാന്തൻപാറ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മതികെട്ടാൻമല വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായി 4 കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വർഷവും കാട്ടാന ആക്രമണത്തിൽ നിരവധി ജീവനുകളാണ് പൊലിയുന്നത്. 2002 മൂന്നാർ വൈൽഡ് ലൈഫിന്റെ കീഴിൽ ഇതുവരെ 39 പേരുടെ ജീവനാണ് നഷ്ടമായത്. ഇടുക്കിയിൽ വെറും 9 കൊണ്ട് 39 പേരെ കാട്ടാന കൊലപ്പെടുത്തിയപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനുള്ളിൽ 141 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ വയനാട്ടിൽ ദാരുണമായി മരിച്ചത്. ഇതിൽ കൂടുതലും കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചവരാണ്. തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം 80 പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തിലും മറ്റുമായി 10 30 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാട്ടാനകൾ കേരളത്തിലെ വനത്തിന് ഉൾക്കൊള്ളാനാവുന്നതിലും അധികമായി പെറ്റു പെരുകിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കാട്ടിൽ ആനകൾക്ക് മതിയായ ഭക്ഷണം തികയാതെയും മറ്റും വരുന്നു. കൂടാതെ മുൻകാലത്ത് ആനകളെ നാട്ടിൽ നിന്നും വെടിവെച്ചും പടക്കമെറിഞ്ഞും ഓടിക്കുന്നത് ഇപ്പോഴില്ല. നാട്ടിലിറങ്ങുന്ന ആനകളായാലും അവയെ ഉപദ്രവിച്ചാൽ കേസാണ്. വനത്തിൽ നിന്നും ചക്കയും വാഴയും കാർഷിക വിളകളും തേടി നാട്ടിൽ ഇറങ്ങുന്ന ആനകൾ പിന്നെ ഉൾവനത്തിലേക്ക് തിരികെ മടങ്ങാറില്ല. കാരണം കാട്ടിലേതിനേക്കാൾ സുഖവും നല്ല ഭക്ഷണവും നാട്ടിൽ ലഭിക്കുമെന്ന് ആനകളും മനസ്സിലാക്കിയിരിക്കുന്നു. വനവിസ്തൃതി കുറഞ്ഞതിനാലാണ് ആനകൾ നാട്ടിലിറങ്ങുന്നത് എന്ന വാദം ശരിയല്ല. വയനാട്ടിൽ തന്നെ ജില്ലയുടെ 37% വനഭൂമിയാണ്. എന്നിട്ടും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ആന ആക്രമണം ഉണ്ടാകുന്നു. കാട്ടിലെ സ്വാഭാവിക മരങ്ങൾ വെട്ടിമാറ്റി തേക്ക് യൂക്കാലി പ്ലാന്റേഷനുകൾ വന്നതും ആനകളുടെ തീറ്റയും വെള്ളവും ഇല്ലാതാക്കാനും വരൾച്ചയ്ക്കും കാരണമായി. ആദ്യകാലങ്ങളിൽ വനങ്ങളുമായി അതിരിടുന്ന പ്രദേശങ്ങളിലാണ് വന്യമൃഗശല്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ വിഹരിക്കുകയാണ്. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.